മണിപ്പൂരിൽ വർഗീയ കലാപമല്ല. അടിവരയിട്ട് പറയുന്നു, വർഗീയ കലാപം അല്ല. വർഗീയ കലാപമാണെന്ന് വാദിച്ച് കിംവദന്തി പ്രചരിപ്പിക്കുന്ന പിണറായി വിജയൻ പുതുപ്പള്ളിയിൽ നടക്കാനിരിക്കുന്ന ഉപതെരഞ്ഞെടുപ്പിൽ വോട്ട് കൈക്കലാക്കാനാണ്. ഈ മുഖ്യമന്ത്രി പിണറായി വിജയൻ പിണറായിയിൽ മത്സരിച്ചപ്പോൾ എതിർ സ്ഥാനാർത്ഥി വാളയാറ് CPMക്കാരാൽ ഇല്ലാതാക്കിയ രണ്ട് പെൺമക്കളുടെ അമ്മയായിരുന്നു. നമുക്ക് പാണ്ഡ്യാല ഷാജിയുടെ പ്രതികരണത്തിലേക്ക് പോകാം. പ്രാഥമികമായി അതിനകത്ത് പറയാനുള്ള സാധനം, അത് അങ്ങേയറ്റം രാഷ്ട്രീയ പ്രേരിതമായ ഒരു ഒരു കുറിപ്പാണത്. ഒരു സംസ്ഥാനത്തിനകത്ത് പിന്നെ മുഖ്യമന്ത്രിയായിരിക്കുന്ന ഒരാൾ, പ്രത്യേകിച്ചും ഇടതുപക്ഷത്തെ പ്രതിനിധീകരിക്കുന്ന പേരിൽ അവകാശപ്പെടുന്ന ഒരാളുടെ പക്ഷത്ത് നിന്ന് വസ്തുതകളെ അങ്ങേയറ്റം വളച്ചൊടുക്കുകയോ നിരൂപമാക്കുകയോ ചെയ്യുന്ന രീതിയിൽ ഒരു പ്രസ്താവന നടത്തുന്ന എന്ന സമാനമായ ഒരു പോസ്റ്റ് പ്രസിദ്ധീകരിക്കുന്നത് വാസ്തവത്തിൽ ഗുരുതരമായ പിന്നെ കുറ്റമാണത്. കുറ്റമാണെന്ന് പറയുന്നത് എന്തുകൊണ്ടാണെന്നുള്ള ചോദ്യം വരും. ഇതിൽ അദ്ദേഹം ഉത്കണ്ഠ ഏറ്റവും കൂടുതൽ രേഖപ്പെടുത്തിയിട്ടുള്ള ഒരു സംഭവം എന്താണെന്ന് പറഞ്ഞാൽ, മണിപ്പൂർ കലാപത്തിന്റെ കലാപം നടന്നുകൊണ്ടിരിക്കുന്ന അക്രമ സംഭവങ്ങൾക്കകത്ത് ക്രിസ്ത്യാനികൾ ആക്രമിക്കപ്പെടുന്നു, പള്ളികൾ തകർക്കപ്പെടുന്നു എന്നതാണ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടിരിക്കുന്ന ഒരു ഫോക്കസിങ് പോയിന്റ്. ആ ഫോക്കസിങ് പോയിന്റ് തന്നെ ശരിക്കും എന്താണെന്ന് പറഞ്ഞാൽ അതൊരു വർഗീയ കലാപമാണ് എന്ന് സ്ഥാപിക്കുക അല്ലെങ്കിൽ സ്ഥിരീകരിക്കുക എന്ന് പറയുന്ന ദുരുപതിഷ്ഠിതമായ രാഷ്ട്രീയ താലം, വോട്ട് ബാങ്ക് പൊളിറ്റിക്സ് ആണ് ആ സംഭവം. ഇത് കേരളത്തിന്റെ ഒരു കോണ്ടെസ്റ്റ് എടുത്തുകൊണ്ട് വേണം നമ്മൾ ഈ സംഭവത്തെ ഒന്ന് പിന്നെ വിലയിരുത്തുകയാണ്. ഇദ്ദേഹം ഇപ്പൊ ഈ പോസ്റ്റ് ഇട്ടത് ഒരു അഖിലേന്ത്യാ തലത്തിൽ അദ്ദേഹത്തിന്റെ പോസ്റ്റ് ആരും വായിക്കുമെന്നൊന്നും നമുക്ക് അറിയില്ല, എന്തായാലും വായിക്കാൻ സാധ്യതയില്ലെന്നാണ് ഞാൻ കരുതുന്നത്. പക്ഷെ കേരളത്തിനകത്ത് ഇതിന്റെ അതിലൊരു റെലവൻസ് എന്താണെന്ന് പറഞ്ഞാൽ, പുതുപ്പള്ളി നടക്കാനിരിക്കുന്ന ഒരു തെരഞ്ഞെടുപ്പുണ്ട്. ഈ പുതുപ്പള്ളി നടക്കാൻ ഈ തെരഞ്ഞെടുപ്പിനകത്ത് ക്രിസ്ത്യൻ പിന്നെ ആരാധനാലയങ്ങൾ ആക്രമിക്കപ്പെടുന്ന സംഭവത്തിനകത്ത് ഏറ്റവും കൂടുതൽ ശബ്ദമുണ്ടാക്കുന്നതും അല്ലെങ്കിൽ പ്രതിഷേധം ഉണ്ടാക്കും തങ്ങളാണെന്ന് വരുത്തി തീർക്കുകയും അത് തങ്ങൾക്ക് അനുകൂലമായി വോട്ടാക്കി മാറ്റണം എന്ന് പറയുന്ന അങ്ങേയറ്റം തരംതാണിരിക്കുന്ന ഒരു രാഷ്ട്രീയ നിലപാടിന്റെ ഭാഗമായാണ് ഇത്തരം ഒരു പ്രസ്താവന നടത്താൻ അയാളെ പ്രേരിപ്പിച്ചിട്ടുള്ളത് എന്നാണ് പ്രാഥമികമായി എനിക്ക് തോന്നുന്നൊരു കാര്യം. ഇനി നമ്മൾ ഈ മണിപ്പൂർ നടക്കുന്ന ഒരു വിഷയത്തിലേക്ക് നമ്മൾ യഥാർത്ഥത്തിൽ കടന്നു വരിക, അത് വർഗീയകലാവല്ല. അടിവരയിട്ട് പറയാം അത് വർഗീയകലാവല്ല. പിന്നെ അവിടെ എന്താ നടക്കുക, അത് ശരിക്കും ഗോത്രങ്ങൾ തമ്മിലുണ്ടായിരിക്കുന്ന തർക്കത്തിന്റെ വിഷയങ്ങളാണ്. ഈ ഗോത്രങ്ങൾ തമ്മിലുണ്ടായിരിക്കുന്ന തർക്കത്തിന്റെ വിഷയം എന്ന് പറഞ്ഞാൽ, മണിപ്പൂർ എന്ന് പറയുന്ന ഒരു ഒരു സംസ്ഥാനം രൂപീകൃതമായിരിക്കുന്ന അല്ലെങ്കിൽ അങ്ങനെ ഒരു പ്രദേശം ഇതിന് ഭരണപരമായ രൂപം ഉണ്ടായിരിക്കുന്ന കാലം തൊട്ട് തന്നെ ഇത്തരത്തിലുണ്ടായിരിക്കുന്ന സംഘർഷങ്ങളുടെ നിരന്തരമായിരിക്കുന്ന സംഘർഷത്തിന്റെ ഭൂമിയാണ് സാധനം. ഈ ഭൂമിയിൽ ഏറ്റവും കൂടുതൽ സ്വാധീനം ഉണ്ടായിരുന്ന ഒരു ഒരു പാർട്ടി ഇന്ത്യയിൽ ഇന്നിപ്പോ അത് അസ്തപ്രജ്ഞമാണെങ്കിൽ പോലും, പേരിന് പോലും ഇല്ലായെങ്കിൽ പോലും അവിടെ ഉണ്ടായിരുന്ന സാധനം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ്. ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഈ പറയുന്ന ഗോത്രങ്ങൾക്കകത്ത് കൃത്യമായി പ്രവർത്തിച്ചിരുന്നുവെങ്കിൽ ഇത്തരത്തിലുണ്ടായിരിക്കുന്ന അങ്ങേയറ്റം ശത്രുതാപരമായിരിക്കുന്ന അവസ്ഥയിലേക്ക് പിന്നെ അവിടെ ഉണ്ടായിരിക്കുന്ന ഗോത്രജന വിഭാഗങ്ങളുടെ വെറുപ്പിന്റെയും വൈരതിരിയാതിന്റെയും ബുദ്ധിയുടെയും ആഴം വർദ്ധിക്കില്ലായിരുന്നു എന്ന് സത്യമായി പിന്നെ ഞാൻ കരുതുന്ന ഒരാളാണ്, അല്ലെങ്കിൽ ഞാൻ അങ്ങനെ നിരീക്ഷിക്കുന്ന ഒരാളാണ്. അത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ തന്നെ കയ്യിലിരിപ്പിന്റെ ഗുണം കൊണ്ടും വാസ്തവത്തിൽ എന്താണ് മണിപ്പൂരിൽ സംഭവിക്കുന്നതിനെ കുറിച്ച് വിലയിരുത്താനുള്ള സ്വാഭാവികമായ ചരിത്രബോധമില്ലാത്തതുകൊണ്ടുണ്ടായ അപകടത്തിന്റെ ഫലമാണ് വാസ്തവത്തിൽ ഈ മണിപ്പൂർ എന്ന് പറയുന്ന ഒരു പ്രദേശത്ത് ഇപ്പൊ കാണുന്ന സംഘർഷാവസ്ഥയുടെ പ്രധാനപ്പെട്ട വിഷയം. എന്നാൽ ഇത് അതുകൊണ്ട് മാത്രം ഉണ്ടായതല്ല. എല്ലാ രാഷ്ട്രീയ പാർട്ടികളും അവിടെ ഫോക്കസ് ചെയ്തിരിക്കുന്ന ഒരു വിഷയം എന്താണെന്ന് പറഞ്ഞാൽ അവിടെ ഉണ്ടായിരിക്കുന്ന വോട്ട് ബാങ്കിനെ സ്വാധീനിക്കുക എന്നുള്ളതാണ്. സ്വാഭാവികമായും അവിടെ ഭരിക്കുന്ന സംസ്ഥാന സർക്കാരും കേന്ദ്രം ഭരിക്കുന്ന ഗവൺമെന്റിനും അത് എന്തെന്തായിരിക്കും കൃത്യമായിരിക്കുന്ന രാഷ്ട്രീയ താല്പര്യങ്ങളോട് അതില്ല എന്ന് പറയേണ്ട യാതൊരു ആവശ്യമില്ല. രാഷ്ട്രീയ താല്പര്യങ്ങളുണ്ട്. പിന്നെ ഈ പ്രതിപക്ഷ പാർട്ടികൾ ഇപ്പൊ അവിടെ പോയി വലിയ തോതിൽ വലിയ പ്രഖ്യാപനങ്ങൾ നടത്തുമെന്ന് പറയുമ്പോൾ ഇവർ പോകുന്ന എന്ത് താല്പര്യത്തിന് മേലെയാണ്? കലാപത്തെ കലാപം ഇല്ലാതാക്കാനോ കലാപത്തിന്റെ സാധ്യതകളെ ദൂരീകരിക്കാനോ അല്ല പോകുന്നത്, മറിച്ച് ആ കലാപത്തെ പരമാവധി മൂർച്ഛിപ്പിക്കാവുന്ന അവസ്ഥയിലേക്കും സംസ്ഥാന സർക്കാരിനെയും കേന്ദ്ര ഗവൺമെന്റിനെതിരായും ആയിരിക്കുന്ന ഒരു രാഷ്ട്രീയ പ്രശ്നമാക്കിയാണ് വളർത്താനുമാണ് ശ്രമിക്കുന്നത്. ഇതിനർത്ഥം എന്താണെന്ന് പറഞ്ഞാൽ, യഥാർത്ഥത്തിൽ ഈ ഗോത്രങ്ങൾ തമ്മിലുണ്ടായിരിക്കുന്ന സംഘർഷങ്ങൾക്കകത്ത് ഒരു മീഡിയേറ്ററായി നിൽക്കാൻ പോലും ഇന്ത്യയിലെ പ്രതിപക്ഷ പാർട്ടികൾക്ക് സാധ്യമാവുന്നില്ല എന്നതാണ് വാദത്തില്ല നാം നേരിടുന്ന ഏറ്റവും വലിയ രാഷ്ട്രീയ പ്രതിസന്ധി. അതാണ് എന്തുകൊണ്ട് അത് സാധ്യമാവുന്നില്ല. ആ കലാപത്തിന് വാസ്തവത്തിൽ അതിന്റെ ലീഡർഷിപ്പ് ആരാണ്? എന്താ ആരാണ് അതിന്റെ ലീഡർ എന്ന് പറയുന്നത്? ലീഡർഷിപ്പിന്റെ എടുത്തു പറയാൻ പറ്റിയിരിക്കുന്ന ആളല്ലാണ്, അതൊരു മോബാണ് വരുന്നത്. ഈ മോബിന്റെ വിഷയമാണ് ഇപ്പൊ പിണറായി വിജയൻ ഈ പറയുന്ന കുറിപ്പിനകത്ത് വളരെ പിന്നെ അയാൾ പറഞ്ഞിരിക്കുന്ന ഒരു സംഭവം എന്താ പറഞ്ഞാല് സ്ത്രീകൾ ബലാത്സംഗം ചെയ്യപ്പെടുന്നതെന്ന്. സർ, അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം അവിടെ ആരാണ് അത്തരമൊരു അങ്ങേയറ്റം എന്താ പറയുക അങ്ങേയറ്റം അപലപനീയമായിരിക്കും, അങ്ങേയറ്റം ക്രൂരമായ ജനാധിപത്യ വിരുദ്ധമായ മനുഷ്യത്വഹീനമായ ഈ നിലപാടിലേക്ക് അവിടെ സ്ത്രീകളെ തള്ളിവിട്ടത് ആരാണ്? ഒരിക്കലും ഒരു പുരുഷനല്ലാതെ
മറിച്ച് ആരാണത്? അത് സ്ത്രീകൾ തന്നെയാണ്. മേലെ വിഭാഗത്തിൽപ്പെട്ടിരിക്കുന്ന സ്ത്രീകളാണ് എന്ന് പരസ്യമായി പ്രഖ്യാപിച്ചിരിക്കെ, അത് പത്രങ്ങളിലൂടെ വന്നിരിക്കെ, വിഷ്വൽ മീഡിയയിലൂടെ വന്നിരിക്കെ, നമ്മൾ ഈ പറയുന്ന പല കേട്ടുകഴിവിയുടെ അടിസ്ഥാനത്തിൽ വാർത്തകൾ എഴുതുകയും അല്ലെങ്കിൽ എന്താ പറയാ ഒരു ഒരു പിന്നെ പ്രസ്താവന നടത്തുകയും ചെയ്യുന്ന ഫേസ്ബുക്ക് പോസ്റ്റ് ഇടുകയും ചെയ്തത് ഇത്ര നിരുത്തരവാദപരമായാണ് നടത്തുന്നത്. രണ്ടാമത്തെ വിഷയം. ഇനി മൂന്നാമത്തെ ഒരു പോയിന്റിലേക്ക് ഞാൻ വരികയാണ്. എന്തിനാണ് ഇത് ഈ ലൈംഗികത എന്ന് പറയുന്ന ഒരു വിഷയം, റേപ്പ് എന്ന് പറയുന്ന വിഷയത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയമായി ഫോക്കസ് ചെയ്യുന്നത്? സത്യത്തിൽ കേരളത്തിന് അത് ചർച്ച ചെയ്യപ്പെടുന്നില്ല എന്നുള്ളതാണ് ഇത് ഏറ്റവും ദുഃഖകരമായിരിക്കുന്ന ഒരവസ്ഥ. നിങ്ങൾ നോക്കൂ, ഈ കേരളത്തിനകത്ത് ഈ ലൈംഗികമായിരിക്കുന്ന വിഷയത്തിന് നമ്മൾ ഏറ്റവും കൂടുതൽ അപമാനിക്കപ്പെട്ട് ഇപ്പൊ അദ്ദേഹം മരിച്ചു, ഉമ്മൻചാണ്ടിയാണ് ഏറ്റവും കൂടുതൽ അപമാനിക്കപ്പെട്ടിട്ട് മരിച്ചിരിക്കുന്ന ഒരാൾ ഉമ്മൻചാണ്ടിയാണ്. പക്ഷെ അദ്ദേഹം അതല്ല എന്ന് സ്ഥിരീകരിച്ചിട്ടാണ് പിന്നെ ശുഭ്രവസ്ത്ര സാരിയായിട്ടാണ് അദ്ദേഹം പിന്നീട് എന്ത് ചെയ്തത്, തെളിഞ്ഞു നിന്നിട്ടാണ് അദ്ദേഹം പിന്നെ കാലയവധിയെക്കുള്ള മാഞ്ഞു പോവുകയും ചെയ്തത്. നമ്മൾ ആലോചിക്കുന്നത് ഇത്തരത്തിലുണ്ടായിരിക്കുന്ന ഏറ്റവും ജഗുപ്സാവഹമായിരിക്കുന്ന പരാമർശങ്ങൾ നടത്തുകയും പൊതുമനസ്സിനെ അത് അങ്ങേയറ്റം ഇക്കിളിപ്പെടുത്തുകയും ചെയ്യുന്ന അവസ്ഥയിലൂടെ പിന്നെ ഇത് പ്രചരിപ്പിക്കുമ്പോൾ യഥാർത്ഥത്തിൽ നിങ്ങൾ ചെയ്യുന്നത് എന്താണ്? നിങ്ങളുടെ കയ്യിൽ പറയാൻ പൊളിറ്റിക്സ് ഇല്ല എന്നുള്ളതാണ്. പൊളിറ്റിക്സ് ഇല്ല. ഈ പൊളിറ്റിക്സ് ഇല്ലാത്തത് കൊണ്ടാണ് ഇത്തരത്തിലുണ്ടായിരിക്കുന്ന അസംബന്ധങ്ങൾ മാത്രം ഇവിടെ വിളിച്ചു പറയേണ്ടി വരുന്നത്. ഇത് ഞാൻ തിരിച്ചതിന് അനുബന്ധമായി ഞാൻ തിരിച്ചു ചോദിക്കട്ടെ. ഇത്രയേറെ ക്ഷുഭിതനായിരിക്കുന്ന ഈ മുഖ്യമന്ത്രിയുടെ ഈ മുഖ്യമന്ത്രിയുടെ മണ്ഡലത്തിൽ അദ്ദേഹം സ്ഥാനാർത്ഥിയായി മത്സരിച്ചപ്പോ അദ്ദേഹത്തിന് എതിരെ മത്സരിച്ചൊരു സ്ഥാനാർത്ഥി ഉണ്ടായിരുന്നല്ലോ. വാളയാറിൽ ആത്മഹത്യ കെട്ടിത്തൂക്കപ്പെട്ടിരിക്കുന്ന രണ്ട് സഹോദരിമാർ, ഇടത്തെയും അനിയത്തിയും കെട്ടി റേപ്പ് ചെയ്ത് കെട്ടിത്തൂക്കിയിരിക്കുന്ന രണ്ട് സഹോദരിമാർ, ഈ സഹോദരിമാരുടെ സ്ഥാനാർത്ഥിയോടെ മത്സരിച്ചത് ഈ ധർമ്മടം നിയോജക മണ്ഡലത്തില് 1100 വോട്ടോ മറ്റാണ് അവർക്ക് കിട്ടിയത്. ഈ അവസ്ഥ ഉണ്ടായിച്ചുകൊണ്ട് കേരളം പൊട്ടിത്തെറിച്ചോ? നിങ്ങൾ എന്താണ് വാസ്തവത്തിൽ ഫോക്കസ് ചെയ്യുന്നത്? ഈ ഫോക്കസ് ചെയ്യുന്ന സമയത്ത് തന്നെ ഞാൻ ഇതിന് അനുബന്ധമായ മറ്റൊരു ഉദാഹരണം കൂടി ഞാൻ കാണിക്കാം. കേരളത്തിനകത്ത് മുഖ്യമന്ത്രിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട പിന്നെ വിശ്വസ്തനായി ഇപ്പൊ വന്നിരിക്കുന്ന ഒരാളുണ്ട്, ഇപ്പൊ തന്നെ കുറച്ചായി വന്നിരിക്കുന്ന ഒരാളുണ്ട്, പൊളിറ്റിക്കൽ സെക്രട്ടറി. ഈ പൊളിറ്റിക്കൽ സെക്രട്ടറിയായി വന്നിരിക്കുന്ന ഞാൻ ചെയ്യുന്ന പണി എന്തായിരുന്നു വാസ്തവത്തില്? എന്താ അയാൾ എന്തിനായിരുന്നു പാർട്ടി കമ്മ്യൂണിസ്റ്റ് പിന്നെ സിപിഐഎമ്മിന്റെ പിന്നെ കണ്ണൂർ ജില്ലാ കമ്മിറ്റി ആളുകൾ നടപടി എടുത്തിരുന്നത്? എന്തിനായത് ഇതുപോലെ ഉണ്ടായിരുന്ന അയാൾക്ക് അന്ന് കൊടുത്തിരിക്കുന്നത് പത്രക്കുറിപ്പായി വന്നിരിക്കുന്നത് സംഭവം എന്താ വെച്ചാൽ അദ്ദേഹത്തിന് പിന്നെ ചില ഞരമ്പ് സംബന്ധമായ അസുഖങ്ങൾക്ക് ചികിത്സക്ക് പോകേണ്ടത് കൊണ്ടാണ് അദ്ദേഹത്തെ പിന്നെ നമ്മൾ സസ്പെൻഡ് ചെയ്തതും പിന്നീട് ഇതിന്റെ അത് ഒഴിവാക്കുകയും ചെയ്തതാണ്. അപ്പൊ ശരിക്കും ഞരമ്പ് ന്യൂറോട്ടിക് അല്ല, ശരിക്കും ഇറോട്ടിക്കാണ് സംഭവം അത്. ഇപ്പൊ ഇറോട്ടിക് ആയിരിക്കുന്ന ഒരു വിഷയത്തിന്റെ മേലെ പോലും നടപടി എടുത്തിരിക്കുന്ന ഒരാളെ പിന്നീട് ഒരു വർഷത്തിന് ശേഷം ഇവിടെ കൊണ്ടുവരികയാണ് വിളിച്ചിട്ട് മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി ആക്കിയിട്ട് അയാളെ കൊണ്ടിട്ടാണ് ഇരുത്താണ് ചെയ്ത്. ഈ ഇരുത്തിയിരിക്കുന്ന സംഭവത്തിന്റെ മേലെ കേരളം പൊട്ടിത്തെറിച്ചോ? ഇദ്ദേഹം പൊട്ടിത്തെറിച്ചോ? ഈ മുന്നണി പൊട്ടിത്തെറിച്ചോ? ആരും ഒരാളൊരു കമാക്കുമായ അക്ഷരം പോലും ഉരിയാടിയിട്ടില്ല. അതായത് ഈ പറയുന്ന സ്ത്രീകളുമായി ബന്ധപ്പെട്ടിരിക്കുന്ന ലൈംഗിക വിഷയങ്ങൾ, റേപ്പിന്റെ വിഷയങ്ങൾ നമ്മളിങ്ങനെ ആവർത്തിച്ചുകൊണ്ടേയിരിക്കുന്നത് കേരളത്തിലെ പൊതുമനസ്സിന്റെ രാഷ്ട്രീയ ബോധത്തെ നിർവീര്യമാക്കി കളയുകയും പകരം അതിന്റെ സ്ഥാനത്ത് എന്ത് ചെയ്യാന്ന് പറയുന്നത് ഏറ്റവും ഈ അളിഞ്ഞ ലൈംഗികത അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയമാക്കി മാറ്റി തീർക്കുകയും ചെയ്താണ്. ഇത് ജനാധിപത്യ വിരുദ്ധമാണെന്ന് പറഞ്ഞാൽ അറു കമ്മ്യൂണിസ്റ്റ് വിരുദ്ധമായിരിക്കുന്ന ഒരു രാഷ്ട്രീയ നിലപാടിന്റെ ഭാഗവും കൂടിയാണത്. ഈ രാത്രി ഇതിനെക്കുറിച്ച് തന്നെ വളരെ ഗൗരവകരമായിരിക്കുന്ന ഒരുപാട് പഠനങ്ങൾ ലോകത്തിൽ ഗംഭീരമായി നടന്നിട്ടുണ്ട്. അതിനെക്കുറിച്ച് ഏറ്റവും എന്താ പറയുക ആഴമാർന്നിരിക്കുന്ന ഒരു പഠനം നടത്തിയിട്ടുള്ള ഒരു പിന്നെ ഇതാണ് ബർട്രണ്ട് റസ്സലിന്റെ മാരേജ് ആൻഡ് മൊറാലിറ്റി എന്ന ഒരു സാധനം, അദ്ദേഹത്തിന്റെ പവർ എന്ന് പറയുന്ന പിന്നെ വർക്കുകൾ. അപ്പൊ ഇത്തരം വർക്കുകൾക്കകത്തെല്ലാം തന്നെ അധികാരവും ലൈംഗികതയും തമ്മിലുണ്ടായിരിക്കുന്ന ബന്ധം എന്ത് എന്നതിനെ കുറിച്ച് വളരെ നിശിതവും പിന്നെ കണിശവുമായിരിക്കുന്ന സൂക്ഷ്മ പഠനങ്ങൾ നടത്തിയിട്ടുണ്ട്. അത്തരമൊരു പഠനത്തിന്റെ അടിസ്ഥാനത്തിൽ നിന്നുകൊണ്ട് വേണം നമ്മൾ ഈ മണിപ്പൂരിലെ വിഷയത്തിന്റെ മേലെ ഇതിന്റെ മുകളിൽ മാത്രം ഫോക്കസ് ചെയ്യുമ്പോൾ ആളുകൾ മുഴുവൻ തന്നെ സദാ ജാഗരൂകരായി ഈ സംഭവത്തിന്റെ മുകളിൽ ഫോക്കസ് ചെയ്യാണ്. റേപ്പ് ചെയ്യപ്പെട്ടു. നിങ്ങളുടെ മനസ്സിനകത്ത് എന്താണ്? ഇത് നാലാമതായിട്ട് നിങ്ങൾക്ക് ഞാൻ ഇതിനേക്കാൾ ഗംഭീരമായിരിക്കുന്ന മറ്റൊരു ഇതിനേക്കാൾ ഗംഭീരം എന്നല്ല, അങ്ങനെ പറയാൻ പാടില്ല. ഒരു ഉദാഹരണം ഞാൻ കാണിച്ചുതരാം. കെ കരുണാകരൻ കേരളത്തിലെ മുഖ്യമന്ത്രിയായിരിക്കുന്ന ഘട്ടത്തിലായിരുന്നു ഇടുക്കിയിലെ തങ്കമണിയിൽ അന്ധ വിദ്യാലയത്തിനകത്ത് പോലീസുകാർ കയറ്റി റേപ്പ് ചെയ്തു എന്ന് പറഞ്ഞൊരു വിവാദ സംഭവം ഉണ്ടായിരുന്നു. അന്ന് ഇത് ഇപ്പോഴത്തെ ഇടത് മുന്നണിയുടെ കൺവീനറായിരിക്കുന്ന ഇ.പി. ജയരാജൻ 86-87 നടന്നിരിക്കുന്ന ഇലക്ഷൻ സമയത്ത് കൂത്തുപറമ്പ് പിന്നെ മാറോട് കെട്ടിൽ പിന്നെ ഈ ഇ.പി. ജയരാജൻ അന്ന് പ്രസംഗിച്ചിട്ടുണ്ടായിരുന്നു. അയാൾ പ്രസംഗിച്ചിരിക്കുന്ന സെന്റൻസ് ഞാൻ ഒരു സെന്റൻസ് രണ്ടാം സെന്റൻസ് ഞാൻ പറയില്ല. ആ ഒരു സെന്റൻസ് എന്തായിരുന്നു എന്ന് പറഞ്ഞാൽ പിന്നെ ഈ അന്ധയായിരിക്കുന്ന പെൺകുട്ടി സാമാന്യം ആരോഗ്യം ഉണ്ടായിരിക്കുന്ന പെൺകുട്ടിയാണ്. അപ്പോ പിന്നെ ഈ പെൺകുട്ടിയുടെ പിന്നെ മാറിടം കാണിച്ചിട്ട് അച്ഛനോട് പറയാണ്, ഇയാൾ പ്രസംഗിച്ചാണ്, ഇത് ഞാൻ പറഞ്ഞല്ല, പ്രസംഗിച്ചാണ്, അച്ഛാ എന്റെ മാറിടം കണ്ടു, അച്ഛാ എന്റെ ചുണ്ടു കണ്ടു എന്ന് പറയാൻ. അപ്പൊ ഇത് കേട്ടു നിൽക്കുന്ന ആളുകളുടെ മനസ്സിലേക്ക് അങ്ങേയറ്റം ലൈംഗികമായിരിക്കുന്ന ആസക്തികൾ ഉണ്ടാക്കി തീർക്കുന്നതിൽ ഒരുതരം എന്താ ചെയ്യുക, അതിനകത്ത് അഭിരമിക്കുന്ന ഒരു ചിത്രം ഉണ്ടാക്കി തീർക്കുകയാണ് ചെയ്തത്. ഈ അഭിരമിക്കുന്ന ചിത്രം എന്ന് പറയുമ്പോൾ നിങ്ങൾ വാസ്തവത്തിൽ ആരാണ്? അറുവഷടനായിരിക്കുന്ന
അറുവഷളനായിരിക്കുന്ന എന്താ പറയാ കാമഭ്രാന്തിന് വിധേയമായിരിക്കുന്ന ആളുകളുടെ മാനസികാവസ്ഥയിലേക്ക് തരം താടുകയാണ് ചെയ്ത്. അതിന് തൊട്ട് പുറകെ പിന്നെ അദ്ദേഹം പിന്നെ ഒരു സാധനം എന്തോ പറയാൻ നോക്കുമ്പോഴേക്കും അതിനപ്പുറത്ത് പിന്നെ സൈഡിൽ നിന്നിരിക്കുന്ന ഒരാൾ, ഒരു മദ്യപിച്ചിരിക്കുന്ന ഒരാൾ വിളിച്ചു പറഞ്ഞിരിക്കുന്ന തെറി ഞാൻ അത് പറഞ്ഞാൽ പറയില്ല, അത് കണ്ടു എന്നാണ് ഇയാൾ ചോദിക്കുന്നത്. ആ ചോദിച്ചപ്പോൾ സ്പിറ്റ് ഓഫ് എ സെക്കൻഡ് ഇയാൾ ഞാൻ പ്രതീക്ഷിച്ചത് എന്താണെന്ന് ഞാൻ പറഞ്ഞാൽ ഇപ്പൊ അടികിട്ട് ഇപ്പൊ തല്ലുകൊടുവെന്നാണ് ഞാൻ പ്രതീക്ഷിച്ചത്. കാരണം എനിക്കതിന് ശേഷം എനിക്കവിടെ പൊതിയുണ്ട്, അതുകൊണ്ടാണ് ഞാൻ അവിടെ നിന്നിട്ട്. അല്ലാതെ ഞാനവിടെ പോയത് ഇയാളെ ബാത്റൂം കേൾക്കാൻ പോയതല്ലായിരുന്നു അവിടെ. അപ്പൊ എനിക്കവിടെ പൊതിയുള്ളതുകൊണ്ട് ഞാൻ അന്നേരം ഈ എന്താ എപ്പോഴാണ് ഈ സംഭവം കാണുന്നത്. അപ്പൊ അത് പറയുമ്പോൾ എന്താ പറഞ്ഞാൽ ആടുണ്ടായിരിക്കുന്ന കൂടിയിരിക്കുന്ന ആളുകൾ മുഴുവൻ തന്നെ ഈ പറയുന്ന സംഭവത്തെ ആസ്വദിക്കുകയാണ് ചെയ്തത്. അപ്പൊ അങ്ങനെ പറയാൻ മാത്രം ഒരു അവസ്ഥയിലേക്ക് കേരളീയ പൊതുസമൂഹത്തെ കൊണ്ടുവരുമ്പോൾ നിങ്ങൾ സത്യത്തിൽ എന്താണ് ചെയ്തത്? പൊളിറ്റിക്സ് ആണോ പറയുന്നത്? പൊളിറ്റിക്സ് പറയാൻ നിങ്ങൾക്കില്ല. ഈ ഇല്ല എന്ന് പറയുന്നത് കൊണ്ടാണ് ഇതിന് മാത്രം ഇത്രയേറെ ഫോക്കസ് ചെയ്ത് അവിടെ കേരള പൊതുസമൂഹത്തിനകത്ത് ഇത്തരത്തിലുണ്ടായിരിക്കുന്ന പിന്നെ പ്രചാരണങ്ങൾ നടത്തിവിടുന്നവരെ ജനം ബോയ്ക്കൂട്ടുകയോ അല്ലെങ്കിൽ അവരെ കൃത്യമായി പിന്നെ പൊതുജനം തെറിവിളിക്കുകയോ ചെയ്യുന്ന ഒരു അവസ്ഥയിലേക്ക് വന്നാൽ മാത്രമേ ഇതിന്റെ രാഷ്ട്രീയം എന്താണെന്ന് ചർച്ച ചെയ്യുകയുള്ളൂ. ഇനി അഞ്ചാമത്തൊരു കാര്യം കൂടെ ഞാൻ പറയാം. ഈ വിഷയം പരിഹരിക്കുക നിലവിലുള്ള ചിത്രത്തിൽ പിന്നെ എന്താ പറയാ വളരെ പ്രയാസകരമാണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. വളരെ പ്രയാസകരമാണ്. കാരണം പിന്നെ ഇതിന് ഒരു കൃത്യമായിരിക്കുന്ന ലീഡർഷിപ്പ് ഇല്ല. ആരെ വിളിച്ചിട്ടാണ് ഈ ഈ പറയുന്ന സെൻട്രൽ ഗവൺമെന്റ് പിന്നെ പ്രതിനിധിയോ അല്ലെങ്കിൽ പിന്നെ പ്രധാനമന്ത്രിയോ അല്ലെങ്കിൽ ആഭ്യന്തര വകുപ്പ് മന്ത്രിയോ ഇവിടെ സംസാരിക്കുക? ആരെ വിളിച്ചിട്ടാണ് സംസാരിക്കുക? വിളിച്ചിട്ട് ഒരാളെ ഒരാൾ സംസാരിക്കാൻ ഒരാളെ ഒരാളെ ചൂണ്ടിക്കാണിക്കാൻ, ഏതെങ്കിലും ഒരു വിഭാഗത്തെ ചൂണ്ടിക്കാണിക്കാൻ. കാരണം ആളുകൾ തമ്മിലുണ്ടായിരിക്കുന്ന, ഗോത്രങ്ങൾ തമ്മിലുണ്ടായിരിക്കുന്ന വെറുപ്പും പകയും അത്രമേൽ വർദ്ധിച്ചിരിക്കുന്നു. ഇത് ഒരു ദിവസം കൊണ്ട് ഉണ്ടാകുന്നതല്ല, വർഷങ്ങളായി തുടർന്ന് വന്നിരിക്കുന്ന ഒരു പ്രക്രിയയുടെ ഭാഗമായി വന്നിരിക്കുന്ന ഒരു സംഭവത്തിന്റെ പൂർത്തീകരണമാണ്. പൂർത്തീകരണം അല്ല, അതിന്റെ ഒരു ഒരു ചിത്രമാണ്, പരിച്ഛേദമാണ് നമ്മളിപ്പോൾ കാണുന്നത്. അതുകൊണ്ട് തന്നെ ഇത് ഒതുക്കണമെങ്കിൽ ഒറ്റ മാർഗമേ ഉള്ളൂ. പറയുന്നത് ക്രൂരമാണ്, വളരെ കൃത്യമായി മിലിറ്ററിയുടെ ഇടപെടൽ ഇതിനകത്ത് ഉണ്ടായിരിക്കണം. അത് ഉണ്ടാകുമ്പോൾ നാം അപ്പോൾ ജനാധിപത്യത്തിന്റെ വിഷയം പറയും. ആ ചെല്ലാതെ എങ്ങനെയാണ് ഈ വിഷയം ഇല്ലെങ്കിൽ ഇത് പരിഹരിക്കപ്പെടാനുള്ള ഏക മാർഗം എന്താണ്? പരസ്പരം ഇവർ തലതല്ലി തമ്മിലടിച്ച് എന്തു വേണം, ഇവർ സ്വമേധയാ ആയുധം താണു വെക്കുന്ന ഒരു അവസ്ഥയിലേക്ക് ഇത് മാറണം. ഈ മാറുന്ന രണ്ട് ചിത്രം കൂടെ മാത്രമേ ഇത് പരിഹരിക്കാൻ സാധ്യമാവുകയുള്ളൂ. അല്ലാതെ ഈ പറയുന്ന പ്രതിപക്ഷ പാർട്ടികളുടെയോ അല്ലെങ്കിൽ ഭരണപക്ഷത്തിന്റെ മറ്റെന്തെങ്കിലും സാഹചര്യത്തിന്റെ ഭാഗമായോ ഇത് ചെയ്യില്ല. നിശ്ചയമായും ഭരണപക്ഷിയായിരിക്കുന്ന രാഷ്ട്രീയ, അവിടുത്തെ സംസ്ഥാനം ഭരിക്കുന്ന ഭരണപക്ഷിയായിരിക്കുന്ന രാഷ്ട്രീയ പാർട്ടിക്കും കേന്ദ്രം ഭരിക്കുന്ന രാഷ്ട്രീയ പാർട്ടിക്കും കൃത്യമായിരിക്കുന്ന രാഷ്ട്രീയ താല്പര്യങ്ങളുണ്ട്. ആ രാഷ്ട്രീയ താല്പര്യം എന്ന് പറഞ്ഞാൽ പ്രതിപക്ഷം ഉന്നയിക്കുന്ന രാഷ്ട്രീയ താല്പര്യങ്ങൾക്ക് പൂരകമായിരിക്കുന്ന രാഷ്ട്രീയ താല്പര്യം മാത്രമേ അപ്പുറത്തുള്ളൂ. അല്ലെങ്കിൽ അഖിലേന്ത്യാ തലത്തിലുണ്ടായിരിക്കുന്ന ഗവൺമെന്റ് എടുക്കുന്ന പിന്നെ രാഷ്ട്രീയ താല്പര്യങ്ങൾക്ക് പൂരകമായ നിലപാട് മാത്രമേ ഇപ്പുറത്ത് കൊടുക്കുന്നുള്ളൂ. അതല്ലാതെ ഈ ഈ മണിപ്പൂരിലെ യഥാർത്ഥമായിരിക്കുന്ന വിഷയത്തെ അഡ്രസ് ചെയ്യാൻ പറ്റിയിരിക്കുന്ന ഒരു പ്രപ്പോസലും കൊടുക്കാൻ ഈ പ്രതിപക്ഷത്തിന് ഇപ്പൊ നിലവിൽ സാധ്യമാവുകയില്ല എന്ന് തന്നെയാണ്. അല്ലെങ്കിൽ അവരുടെ കയ്യിലൊന്നുമില്ല. അപ്പൊ ആകെ വേണ്ടി ഇപ്പോ പിന്നെ ഇന്ത്യയുടെ പ്രധാനമന്ത്രി ആവാൻ പോകുന്നു അല്ലെങ്കിൽ മത്സരിക്കാൻ പോകുന്നു എന്ന് പറയാവുന്ന പിന്നെ രാഹുൽ ഗാന്ധി പോകുന്നത് എന്തിനാണ്? അയാളുടെ രാഷ്ട്രീയ താല്പര്യത്തിന് വേണ്ടി പോകുന്ന പക്ഷേ അല്ലാതെ പോകുന്നതല്ലല്ലോ സംഭവം. ഇവിടുന്ന് പിന്നെ അവിടുന്ന് ഇതിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി നേതാക്കൾ, ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടി നേതാക്കന്മാർ പറ്റി ഇവർ പുനരാലോചിക്കേണ്ടത് എന്തുകൊണ്ടാണ് മണിപ്പൂർ പോലുള്ള ഇത്രയേറെ സ്വാധീന മേഖലയായിരിക്കുന്ന സ്ഥലത്ത് സി പി എമ്മിനേക്കാൾ ഏറ്റവും കൂടുതൽ ആലോചിക്കേണ്ടത് സി പി ഐയാണ്. അപ്പൊ എന്തുകൊണ്ടാണ് നമ്മുടെ കയ്യിൽ നിന്ന് ഇത് എന്നേക്കുമായി പോയത്? ഇവിടെ ഈ പറയുന്ന ഗോത്രജന വിഭാഗങ്ങൾക്കിടയിലേക്ക് കൃത്യമായിരിക്കുന്ന അവരുടെ ഭാഷ പഠിച്ച് അവരുടെ കൂടെ ജീവിച്ച് അതിനകത്ത് പാർട്ടി ഉണ്ടാക്കി ഒരു രീതിയിൽ ഉണ്ടായിരിക്കുന്ന സംവിധാനത്തെ ഉണ്ടാക്കുന്നതിന് പകരം എന്തെങ്കിലും തരത്തിലൊരു വികാരം ഉണ്ടാക്കുകയും ആ വികാരത്തെ വോട്ടാക്കി മാറ്റാൻ ശ്രമിക്കുകയും ചെയ്താൽ വരുന്ന സ്വാഭാവികവും അനിവാര്യവുമായിരിക്കുന്ന ഒരു ദുരന്തത്തിന്റെ പ്രതീകമാണിത്. അതുകൊണ്ട് ഇതിനെ കേവലമായിരിക്കുന്ന ഒരു റേപ്പ് വിഷയമാക്കി ചുരുക്കി വഷളാക്കുക എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ പഴയകാലത്തെല്ലാം വന്നിരിക്കുന്ന മലയാളത്തിൽ വന്നിരിക്കുന്ന കുറെ പഴയകാലത്തെ അസംബന്ധമായിരിക്കുന്ന പിന്നെ വാരികളുണ്ട്. ഈ അസംബന്ധ വാരികൾക്കകത്ത് വരുന്ന ഇക്കിളികളേക്കാൾ അറുമോറായിരിക്കുന്ന സംഭവമാണ് ഈ സാധനങ്ങൾ പത്രങ്ങളിലൂടെയും ദൃശ്യമാധ്യമങ്ങളുടെയും ഇതിങ്ങനെ പ്രചരിപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെ യഥാർത്ഥത്തിൽ ഈ പറയുന്ന രീതിയിലല്ല ഈ വിഷയത്തെ സമീപിക്കേണ്ടത്. വളരെ ജനാധിപത്യപരമായി പരിഹരിക്കാനുള്ള ഒരു മാർഗ്ഗവുമില്ല. ജനാധിപത്യം എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഫോർ ഇൻ ദ കേസ് ഓഫ് പിന്നെ മിസോറാമിനെ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ അവിടെ ജനാധിപത്യം എന്ന് പറയുന്നത് എന്താണ്? ഒറ്റൊന്നും മാത്രമേ ഉള്ളൂ. സംസാരിക്കാനുള്ള ജനാധിപത്യമല്ല, ഈ കലാപം ഉണ്ടാക്കാനുള്ള ജനാധിപത്യമാണ് അവിടെയുള്ളത്. അത് ജനാധിപത്യത്തിന്റെ ഒരു വഴിയാണത്. ഇങ്ങനെ ഒരു തുറന്ന മനസ്സിൽ ഈ വിഷയത്തെ കാണാനുള്ള ഒരു മാനസികാവസ്ഥക്ക് പകരം മറ്റെന്തെങ്കിലും തരത്തിൽ കീഴ്പ്പെടുത്തുക എന്ന് പറയുന്ന ഒരു അവസ്ഥ, ഈ കീഴ്പ്പെടുത്തുക എന്ന് പറയുന്ന ഒരു ഭാഷ ഇവിടെ പിന്നെ ഒരു മറ്റൊരു വേർഷനാണ് യഥാർത്ഥത്തിൽ ഈ റേപ്പ് എന്ന് പറയുന്ന ഒരു ഭാഷ വരുന്നത്. ഈ റേപ്പ് എന്ന് പറയുന്ന ഭാഷ വരുന്നത് മറ്റല്ലാതെ മറ്റൊന്നുമില്ല. ഇനി ഞാൻ ഒരു അഞ്ചാമത്തൊരു പോയിന്റ് കൂടി ആറാമത്തൊരു പോയിന്റ് കൂടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കും. ഈ റേപ്പ് എന്ന് പറയുന്ന സംഭവത്തെ ഒരുത്തരം ഇങ്ങനെ പർവ്വതീകരിച്ച് കഴിയുന്നേരം സാധാരണ നിലയിൽ പിന്നെ ഒരു 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 പിന്നെ ഇന്ത്യയിലെ കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കകത്ത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഏറ്റവും കൂടുതൽ ഇത്തരം ആരോപണങ്ങൾക്ക് വിധേയമാകുന്ന പാർട്ടി ഏതാണ് കേരളത്തിനകത്ത്?
ചേർത്ത് ആരാണ്? ഒറ്റ പാർട്ടിയുടെ CPM ആണ്. സത്യതാണ്. അവർ സമ്മതിക്കുകയോ ചെയ്യുമെന്ന് എനിക്കറിയില്ല. പക്ഷേ വസ്തുതകളും പത്രങ്ങളിൽ വന്നിരിക്കുന്ന വാർത്തകൾ എടുത്തിരിക്കുന്നത് മാത്രമാണ്. മറ്റൊരു പാർട്ടിക്കകത്ത് ഇത്രമേൽ ഈ പറയുന്ന വിഷയമാണ് വന്നത്. ഇതെന്തുകൊണ്ടാണ് വരുന്നത്? നിങ്ങൾക്ക് രാഷ്ട്രീയമില്ല, രാഷ്ട്രീയമില്ല. പബ്ലിക്കിൽ അഡ്രസ് ചെയ്യാൻ പൊളിറ്റിക്സ് ഇല്ലാതായി തീരുമ്പോൾ നിങ്ങൾക്ക് എന്ത് വേണം? ഈ പറയാവുന്ന പരദൂഷണത്തിനേക്കാൾ പിന്നെ നിലവാരം കുറഞ്ഞിരിക്കുന്ന അസംബന്ധങ്ങൾ പബ്ലിക്കിന്റെ മുന്നിൽ അവതരിപ്പിക്കേണ്ടി വരും. ഇതാണ് ഈ അടുത്ത കാലത്തായി ആലപ്പുഴ ജില്ലയിൽ കണ്ടത്, കണ്ണൂരിൽ കണ്ടത്, വ്യത്യസ്തമായി പിന്നെ ഇവിടെ പിന്നെ ഇടുക്കിയിൽ കണ്ടത്. വ്യത്യസ്തമായിരിക്കുന്ന ഓരോ മേഖലകൾക്കകത്തും ഇതിന്റെ എന്താ പറയുക അഴിഞ്ഞാട്ടമാണ് നടക്കുന്നത്. അപ്പൊ ഇത്തരം അഴിഞ്ഞാട്ടങ്ങൾക്കെല്ലാം അപ്പുറത്ത് വളരെ കൃത്യമായിരിക്കുന്ന രാഷ്ട്രീയ നിലപാടുകൾ അവതരിപ്പിക്കുകയും ആ രാഷ്ട്രീയ നിലപാടിന്റെ ഭാഗമായി ഈ വർഗീയ കാർഡ് ഉപയോഗിച്ചുകൊണ്ട് വോട്ട് ബാങ്കിൽ മാത്രം നിർമ്മിക്കുക എന്ന് പറയുന്ന അവസ്ഥയെ ഒഴിവാക്കുകയും ചെയ്തതിലൂടെ മാത്രമാണ് യഥാർത്ഥത്തിൽ ഒരു വിഷയത്തെ സമീപിക്കാൻ മാത്രം ഉണ്ടായിരിക്കുന്ന രാഷ്ട്രീയ ആരോഗ്യം നിലവിൽ ഈ പറയുന്ന പാർട്ടികൾക്ക് ഉണ്ടാവുകയുള്ളൂ എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. മാഡം,